നമസ്കാരം ആരാധനാലയങ്ങൾ മതചിഹ്നങ്ങൾ എന്നിവ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് തീ കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് അതിന് രാജ്യത്ത് നിയമപരമായ വിലക്കുകളുമുണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടിയാണ് ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്നത് സാധാരണ ലൂവർ നിസ്കാരത്തിന് നാല് റക്കത്താണ് നിസ്കാരം വെള്ളിയാഴ്ച രണ്ട് ഗുത്തുബയും രണ്ട് രഹത്ത് നിസ്കാരവും നിർബന്ധമാണ് അഥവാ രണ്ട് രഹത് നിസ്കാരത്തിനും പകരമാണ് ഗുത്തുബ അത് ആരാധനയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഗുത്തുബ മലയാളത്തിൽ പോലും പാടില്ലെന്ന് പരമ്പരാഗത സുന്നി വിശ്വാസികൾ ഉറച്ച് വിശ്വസിക്കുന്നത് എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഗുത്തുബ ആരാധനയുടെ ഭാഗമായിട്ടല്ല കാണുന്നത് അവർക്ക് ഗുത്തുബ രാഷ്ട്രീയം പറയാനുള്ള വേദിയാണ് മൗദൂദികളാണ് ആ ആശയം കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കുന്നത് ഓരോ പ്രദേശത്തും അവരുടെ ഇമാമുകൾ മിമ്പറിൽ നിന്നും രണ്ട് രഗത്ത് നിസ്കാരത്തിന് മുൻപ് കൃത്യമായ രാഷ്ട്രീയം മലയാളത്തിൽ പറയുന്നത് കേൾക്കാം എന്നാൽ പരമ്പരാഗത സുന്നികൾ ഈ സമ്പ്രദായം അംഗീകരിച്ചിരുന്നില്ല മിമ്പറിൽ മലയാള പ്രഭാഷണം അനുവദനീയമല്ല എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു ഈ പാരമ്പര്യത്തെ തകർക്കുവാൻ വർഷങ്ങളായി മൗദൂദികൾ ശ്രമിച്ചിട്ടും കേരളത്തിൽ പറ്റിയിരുന്നില്ല അവിടേക്കാണ് പി എം എ സലാം സാഹിബിനെയും റഷീദ് അലി തങ്ങളെയും മറയാക്കി വെള്ളിയാഴ്ച ജുമാ ഗുത്തുബുകളിൽ വർത്തമാന രാഷ്ട്രീയം തിരികെ കയറ്റുവാൻ സി പി എം വിരുദ്ധതയുടെ പേരിൽ മൗദൂദികൾക്ക് സാധ്യമാകുന്നത് മൗദൂദികളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാനുള്ള ടൂളായി ലീഗ് മാറുകയാണ് മതസ്ഥാപനങ്ങളിൽ നിന്നും രാഷ്ട്രീയം അകറ്റുക എന്നതാണ് ഔചിത്യപൂർണമായ നിലപാട് എന്നാൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഭരണം എന്ന ആശയ പ്രചാരകരായി മൗദൂദികൾക്ക് അത് മനസ്സിലാകില്ല അവരാണ് മിമ്പറുകളിൽ രാഷ്ട്രീയം കയറ്റുന്നത് പള്ളികളിൽ സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എം പാർട്ടിക്കെതിരെയും പ്രചരണം നടത്തുവാനുള്ള തീരുമാനം സമാധാനപരമായി അല്ലാഹുനെ ആരാധിക്കുവാൻ മാത്രം പള്ളിയിലേക്ക് വരുന്ന വിശ്വാസിയുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് തീർച്ചയായും മഹല് നിവാസികളിൽ വ്യത്യസ്ത ആശയധാരയുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാകും പള്ളികളിൽ വെച്ച് ഇമാമുമാരെ കൊണ്ട് ലീഗ് രാഷ്ട്രീയം പറയുവാൻ ശ്രമിച്ചാൽ അതിനെതിരെ ഇതര രാഷ്ട്രീയക്കാർ പ്രതിഷേധ സ്വരം ഉയർത്തും തക്ബീർ ധ്വനികളിലും സ്വലാത്തുകളിലും കൊണ്ട് നിറയുന്ന പള്ളികളിൽ പരസ്പരം ഗോഖോ വിളികൾ കൊണ്ട് നിറയ്ക്കാനുള്ള ഹീനശ്രമം സമുദായം തള്ളിക്കളയണം വകുപ്പ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചും രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ് ആ നിയമത്തെ പിന്തുടർന്നാണ് വകുപ്പ് നിയമം സുതാര്യമാക്കുന്നതിന് പി എസ് സിക്ക് വിട്ടത് അതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റിട്ട് റിട്ടുകോടതികളെ സമീപിക്കാവുന്നതാണ് കൂടാതെ ഒന്നാം പിണറായി സർക്കാർ ഓർഡിനൻസ് വഴി കൊണ്ടുവന്ന ഒരു നിയമമാണിത് ആ നിയമം നിലവിൽ വന്നതിന് ശേഷം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു കഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് കൂടുതൽ മുസ്ലിം ജനസാമാന്യം വോട്ട് ചെയ്താണ് തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപതിലേക്ക് എം എൽ എ എണ്ണം കൂട്ടിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതെന്നാണ് സൂചനകൾ നാളിതുവരെ ശുപാർശക്കാർക്ക് മാത്രം ലഭിച്ചിരുന്ന ജോലി സാധാരണക്കാർക്കുകൂടി ലഭ്യമാക്കുന്ന സമീപനമാണ് പി എസ് സിക്ക് വിടുന്നതിലെ സർക്കാർ കൈക്കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും വഖഫ് നിയമത്തിന്റെ ആത്മാവ് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നതാണ് ആ സംരക്ഷണത്തിന് ആവശ്യമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും സൃഷ്ടിക്കുവാനുള്ള ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് നാളിതുവരെ ലീഗ് ശുപാർശകളിൽ വഖഫ് ബോർഡിൽ കയറിപ്പറ്റിയവരെ വഖഫ് സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ പൂർണമായും പരാജയപ്പെടുകയും നിയമിച്ചവരുടെ ആജ്ഞാനുവർത്തികളായി തുടരുന്നു എന്നതുമാണ് നിയമനം പി എസ് സിക്ക് വിടുവാൻ കാരണമായത് പിന്നെ ഹലാൽ കോലാഹലത്തിൽ ഹലാലിനെ കുറിച്ച് ഇതുവരെ പഠനം പൂർത്തിയാക്കാത്ത കേസു വഖഫ് നിഗമനം പി എസ് സിക്ക് വിട്ടതിനെ കുറിച്ചും ഒരക്ഷരം മിണ്ടിയിട്ടില്ല യു ഡി എഫിനെ പോലും ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്ത സമരമാണ് ആരാധനാലയങ്ങളിൽ കയറ്റി പള്ളി അശുദ്ധമാക്കുവാൻ പി എ സലാം ശ്രമിക്കുന്നതെന്നും ആക്ഷേപങ്ങളുണ്ട് വിശ്വാസികളല്ലാത്ത മുസ്ലിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമെന്നതാണ് മുസ്ലിം പരിവാർ ഉയർത്തുന്ന വലിയ ആശങ്ക പ്രിയപ്പെട്ടവരെ വിശ്വാസികളെയും വിശ്വാസികളല്ലാത്ത മുസ്ലിമിനെ കണ്ടെത്തുവാൻ എന്ത് വഴികളാണ് നമ്മുടെ സംവിധാനത്തിലുള്ളത് ജാതി മത സർട്ടിഫിക്കറ്റ് നൽകുവാൻ അധികാരപ്പെട്ട വില്ലേജ് ഓഫീസർ ഏത് മാപ്പിനെ ഉപയോഗിച്ചാണ് വിശ്വാസിയും അവിശ്വാസിയും വേർതിരിക്കുക അതിനുള്ള മാപ്പിന് കണ്ടുപിടിച്ചെങ്കിൽ അത് സമൂഹത്തോട് പറയണം ഏതായാലും വിശ്വാസികൾ എന്ന വ്യാജേന ഈ സമരക്കാർ വകവ് സ്വത്തുകൾ നശിപ്പിച്ചത് പൊതുവിടങ്ങളിൽ ലഭ്യമാണ് അവരുടെ വിശ്വാസ പ്രഖ്യാപനം അല്ലാഹുവിന്റെ മുതൽ അന്യാധീനപ്പെടുത്തുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചിട്ടേ ഇല്ല എന്നത് ചരിത്രവുമാണ് വെബ്ഡെസ്ക് Tato Menos.